ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന പറഞ്ഞാൽ എഫ് എം സി പേ എന്ന് പറഞ്ഞൊരു ചെറിയൊരു എക്സ്ചേഞ്ചിൻ്റെ എയർ ഡ്രോപ്പ് ആണ്. അപ്പോൾ ഇതൊരു വളരെ ചെറിയൊരു സ്റ്റാർട്ടപ്പായിട്ട് വരുന്ന ഒരു ചെറിയൊരു എക്സ്ചേഞ്ചിൻ്റെ എയർ ഡ്രോപ്പ് ആണ്. സോ അവർ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ അവരുടെ ഈ ഒരു എക്സ്ചേഞ്ചിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും 2500 എഫ് എം സി ടോക്കണും, അതേപോലെ തന്നെ നിങ്ങൾ ഒരാളെ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലസ് 2500 എഫ് എം സി ടോക്കണും ആയിരിക്കും തരുന്നത്. ഈ 2500 എഫ് എം സി ടോക്കണിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 0.7 സെൻറ്റ് ആണ്. സോ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്ത് KYC കംപ്ലീറ്റ് ചെയ്ത് ഒരാളെ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നിങ്ങൾക്ക് 5000 എഫ് എം സി ടോക്കൺ ആയിരിക്കും കിട്ടുന്നത്. അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.4 ഡോളർ വരും. സോ അത് അന്നേരം തന്നെ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഒരു എക്സ്ചേഞ്ചിൽ തന്നെ ഇത് ആൾറെഡി ലിസ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൺ ടൈമിൽ തന്നെ സെല്ല് ചെയ്ത് USDT ആക്കിയിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഇനിയെങ്കിലും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലും നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഇപ്പോഴും പേ ഔട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത പലരെ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ ഗിവ് വേ ആയിട്ട് റിവാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 10000 ശിബായിന് വെച്ചായിരുന്നു നമ്മൾ റിവാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തത്. സോ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും പലരെയും നമ്മൾ സെലക്ട് ചെയ്ത് റിവാർഡ് കൊടുക്കുന്നതായിരിക്കും, ഗിവ് വേ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസും പ്രൂഫും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ വിഡ്രോ കിട്ടിയതിന് ശേഷം ഇതിൻ്റെ പ്രൂഫും എല്ലാം നമ്മൾ ടെലിഗ്രാം ചാനലായിരിക്കും കൊടുക്കുന്നത്. സോ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഇവിടെയും അവിടെയും എല്ലായിടത്തും വന്ന് ജോയിൻ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് യൂസർ നെയിം, ഇമെയിൽ ഐ ഡി, പാസ്വേഡ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇൻവിറ്റേഷൻ കൂടെ ഓട്ടോമാറ്റിക്കായിട്ടാണ് ഇവിടെ കാണും. സോ നിങ്ങൾ അതിനുശേഷം ഏറ്റവും ഡൗൺ സൈഡിലുള്ള രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിയിലോട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് പോകുന്നതായിരിക്കും. സോ ആ ഒരു വെരിഫിക്കേഷൻ കോഡ് എടുത്തിട്ട് വന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം വെരിഫൈ ഇമെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനെ ഒരു പേജിലോട്ടായിരിക്കും പോകുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വേറൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. സോ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടുന്ന് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെരിഫിക്കേഷൻ കൂടെയൊക്കെ പോകുന്നതായിരിക്കും നിങ്ങളുടെ മെയിലിലോട്ട്. സോ അതെല്ലാം കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ KYC വെരിഫൈ ചെയ്യാനായിരിക്കും ആദ്യം തന്നെ ചോദിക്കുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വെരിഫൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജിലോട്ടായിരിക്കും പോകുന്നത്. ഇവിടെ നമുക്ക് KYC സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഡൗൺ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ 3 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ആധാർ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ അത്, അല്ലെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. സോ എനിക്കിതാണ് ഞാൻ മാക്സിമം എല്ലാത്തിനും കൊടുക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുക്കുക. അതിനുശേഷം ഇതിന് തൊട്ട് താഴ്ത്ത് കുറച്ചുകൂടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ സൈഡിലായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളോട് കൊടുക്കണം. നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കൺഫ്യൂസ് ആവും, കാരണം ഇവിടെ എക്സ്പയറി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കാർഡ് നമ്പർ ചോദിച്ചിട്ടുണ്ട്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എക്സ്പയറിയും അതേപോലെ തന്നെ നമ്മുടെ കാർഡ് നമ്പറുമാണ് ചോദിക്കുന്നത്. ഇപ്പം നിങ്ങൾ ആധാർ കാർഡ് ചോദിക്കുകയാണെങ്കിൽ ആധാർ കാർഡിൻ്റെ നമ്പറും എക്സ്പയറി ഡേറ്റും ആയിരിക്കും അവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ നേരെ ഇങ്ങനെ ഒരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രൂഫിൻ്റെ ഫ്രണ്ട് ഫോട്ടോ ക്ലിയർ ആയിട്ട് എടുത്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനെ ഒരു പേജിലോട്ടായിരിക്കും വരുന്നത്. പിന്നെ നിങ്ങളുടെ ഒരു സെൽഫി ക്ലിയർ ആയിട്ട് എടുത്ത് കൊടുക്കണം. സോ നിങ്ങൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഏറ്റവും ഡൗൺ സൈഡിലായിട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനെ ഒരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ KYC വേണ്ടിയുള്ള നമ്മുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമ്മുടെ KYC കംപ്ലീറ്റ് ആയി നമുക്ക് കിട്ടിയാൽ മാത്രം മതി. സോ അതിനുശേഷം ഇവിടെ ഡൗൺ സൈഡിലായിട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിൽ വരും. ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന KYC വേണ്ടി കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റും കാര്യങ്ങളും എല്ലാം റിവ്യൂവിലാണ്. സോ വൺസ് ഇത് ഒരു മേ ബി ഒരു 24 അവർ എടുക്കും KYC അപ്രൂവൽ ആയി കിട്ടാൻ. അതിനുശേഷം നമുക്ക് വിഡ്രോയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നോക്കാം. നിങ്ങൾ നേരെ ഹോം സ്ക്രീനിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും P2P മെത്തഡൊക്കെ ഇവരിവിടെ കമ്മിങ് സൂൺ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇതും താമസിക്കാതെ വരും. സോ നിങ്ങൾക്ക് ക്ലെയിം ചെയ്ത് കിട്ടിയ ടോക്കൺസ് വേണം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ട്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നതിന് ശേഷം FMC ആൻഡ് USDT പെയർ നിങ്ങൾ സെർച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും 2500 ടോക്കൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 0.73 സെൻറ്റ് ആണ്. സോ നിങ്ങൾ ഒരാളെ റെഫർ ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് $1.4 മേളെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് സെല്ല് ചെയ്ത് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. സോ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഇതിന് മുമ്പുള്ള വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്താലും എല്ലാ പ്ലാറ്റ്ഫോമിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നു അതെല്ലാം നമ്മൾ ഡിവൈഡ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ കൊടുക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാനതിപ്പോൾ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ചെയ്തു വരുന്നുണ്ട്. സോ നമുക്ക് ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് കുറച്ച് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം
നമ്മളിപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങളുടെ ബൈനാൻസിൻ്റെ ഐഡിയോ അല്ലെന്നുണ്ടെങ്കിൽ ബൈനാൻസിൻ്റെ ഇമെയിൽ ഐഡിയോ ജസ്റ്റ് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് കമൻറ്റ് ചെയ്യുന്നോ അത്രയും പേർക്ക് നമ്മൾ ശിബായിനുമായിട്ട് നമ്മൾ റിവാർഡായിട്ട് കൊടുക്കുന്നതായിരിക്കും. 1000 മിനിമം ഒരു 1000 ശിബായിനുമെങ്കിലും നമ്മൾ എല്ലാവർക്കും കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നതായിരിക്കും. സോ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.